ഹായ് എവ്രി വൺ, വെൽക്കം ടു സെഹ്രിഷ് വണ്ടർ വേൾഡ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഡോണറ്റ് വീഡിയോ ആയിട്ടാണ്. ഈ ഡോണറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ട് ആ ഡോണറ്റ് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയത് ഈസ്റ്റ് ഇല്ലാണ്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് എളുപ്പത്തിൽ എങ്ങനെ ഡോണറ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുകയാണ്. മൈദയിലേക്ക് എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്തി അതിനുശേഷം ലെമൺ ജ്യൂസ് ആഡ് ചെയ്തു. ഇനി നേരത്തെ പറഞ്ഞ മിൽക്ക് അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റോളം അങ്ങനെ കുഴയ്ക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പും, ഇത് വെള്ളം കുറവാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളവും ചേർക്കുക. നന്നായി കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് അളവിൽ പറഞ്ഞിരിക്കുന്ന അത്രയും ബട്ടറും കൂടെ ചേർത്തിട്ട് ലാസ്റ്റ് ഒന്നും കൂടി കുഴക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 hour വയ്ക്കാം. 1 hour കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും. കുറച്ചൊന്ന് പൊന്തിയിട്ടും ഉണ്ടാവും, ഒരുപാടല്ല. ഈസ്റ്റ് ചേർക്കണ അത്രയും പൊന്തില്ല. ഇനി നമുക്കത് ഒന്നും കൂടി കുഴയ്ക്കണം കേട്ടോ. ഒരു അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഹാഫ് പാർട്ട്, ഒരു ക്വാർട്ടർ കാൽ ഭാഗവും എടുത്തിട്ട് ഒരു അത്യാവശ്യം കട്ടിയിൽ പരത്തുക. ഡോണറ്റ് ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ അത്യാവശ്യം കട്ടി വേണം. എന്നിട്ട് അത്യാവശ്യം കട്ടിയിൽ പരത്തിയതിന് ശേഷം 2 moods എന്തെങ്കിലും എടുത്താൽ മതി. മോൾഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 2 moods എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ആദ്യം ഒന്ന് അതൊന്ന് മുറിച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മൂടി വെച്ചിട്ട് ഒന്നും കൂടിയും സർക്കിൾ ഷേപ്പാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഏകദേശം കഴിഞ്ഞു. ഇനി ഓയിലിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് കഴിയും. ആ 1 hour റെസ്റ്റിംഗ് ടൈം മാത്രമേ ഉള്ളൂ ഒരു ഡിലേ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം പെട്ടെന്ന് കഴിയും. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇനി ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടിയും പൊന്തി വരും കേട്ടോ. അപ്പോൾ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈസ്റ്റ് ഇല്ലയെന്ന് വിചാരിച്ച് ഇനി ആരും ഡോണറ്റ് ഉണ്ടാക്കാതിരിക്കണ്ട. അപ്പോൾ നമ്മളത് എല്ലാ ഡോണറ്റും അതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനപ്പോൾ അത് ഒന്നിൽ ഷുഗർ, പൗഡേർഡ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഒന്നിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഒന്നിൽ ഡാർക്ക് ചോക്ലേറ്റാണ് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഷുഗർ പൊടിച്ചതിലേക്ക്, ഷുഗർ പൊടിക്കുമ്പോൾ അതിലേക്ക് 2 ഏലക്കയും കൂടെ ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഷുഗർ പൊടിച്ചത് മാത്രം ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ടേസ്റ്റാണ്. ഇനി ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നതും ടേസ്റ്റാണ്. വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിലും ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കിയപ്പോൾ അത് ഇത്തിരി കട്ടി കുറഞ്ഞു പോയി. അപ്പോൾ അതാണ് ആ കളർ കിട്ടാത്തത്. അല്ലെങ്കിൽ ശരിക്കും ഒരു വൈറ്റ് കളർ തന്നെ കിട്ടിയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റിൽ മറ്റ് വൈറ്റ് ചോക്ലേറ്റ് പാറ്റേൺസ് കൊടുക്കാം. നമ്മുടെ ഇഷ്ടം പോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ മറ്റ് കളേർഡ് ബോൾസൊക്കെ ഉണ്ടെങ്കിൽ, എഡിബിൾ ബോൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. സ്പ്രിങ്കിൾസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം.